കുക്കിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നെയ്പത്തിരിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിലേക്ക് 3/4 ബൗൾ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. റേഷൻ അരി കൊണ്ട് പൊടിച്ച് വറുത്ത പുട്ടുപൊടിയാണിത്. ഇത് പൊടിച്ച് വറുത്ത് പുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതേ അളവിൽ പത്തിരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് സാധാരണ പച്ചരി കൊണ്ട് പൊടിച്ച് വറുത്ത പത്തിരിപ്പൊടിയാണ്. അതിനുശേഷം പൊടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ശേഷം തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ചതച്ചതിട്ട് കൊടുത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. നല്ല ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ നെയ്പത്തിരിയുടെ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് നമുക്ക് പരത്തി കൊടുക്കാം. കൈവെള്ളയുടെ ഉൾഭാഗം കൊണ്ടുവേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി പരത്തിയെടുത്ത മാവ് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂട് തന്നെ വേണം, എന്നാലേ നമ്മുടെ പത്തിരി പൊങ്ങി വരുള്ളൂ. നമ്മുടെ പത്തിരി നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് കോരി മാറ്റാം. ഇതുപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.